നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. ഇതൊരു മഹത്തായ ആശയത്തിൻ്റെ തുടക്കമാണ്. കേരളീയം ഇത് കേരള ചരിത്രത്തിലെ ഒരു വലിയ മഹാസംഭവമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം എൻ്റെ കയ്യിലില്ല. എന്തെങ്കിലും വാക്കുപിഴകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന് നേരത്തെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ കൊടുക്കരുത്. ഇവിടെ സ്പീക്കറായിരുന്നു എൻ്റെ അടുത്തിരുന്ന ആൾ. അദ്ദേഹത്തിന് വാക്കുപിഴ സംഭവിച്ചാൽ അത് രേഖകളിലും നീക്കം ചെയ്താൽ മതി. നമ്മളിൽ വാക്ക് പിഴച്ചു കഴിഞ്ഞാൽ പിഴച്ചത് തന്നെ. ഏതായാലും കേരളീയം കേരളീയരുടെ മാത്രം വികാരമല്ല, ലോക സാഹോദര്യത്തിൻ്റെ വലിയൊരു വികാരമായി കേരളീയം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയാകുക. സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക കേരളമായി തീരട്ടെ. നമ്മുടെ മറ്റു വികാരങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം, മതം, ജാതി, ചിന്ത, പ്രാർത്ഥന എല്ലാം വേറെ വേറെയാണ്. പക്ഷേ നമ്മളെല്ലാവരും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരം, നമ്മളെല്ലാവരും കേരളീയരാണ്, മലയാളികളാണ്, കൂടുതൽ പേരും മുണ്ടൊടുക്കുന്നവരാണ്, മലയാളം സംസാരിക്കുന്നവരാണ്, മലയാളം കേട്ടാൽ മനസ്സിലാകുന്നവരാണ്. ഇതുതന്നെ ആയിരിക്കണം നമ്മുടെ ലോകത്തിൻ്റെ മാതൃക. ഞങ്ങളെ നോക്കി പഠിക്കൂ, ഞങ്ങളൊന്നാണ്. ഞങ്ങളുടെ ആശയങ്ങളും ഞങ്ങളുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒന്നാണ്. കേരളം ഒന്നായി സ്വപ്നം കണ്ടതാണ് ഇപ്പം നമ്മൾ കാണുന്ന കേരളം. ഇനിയുള്ള സ്വപ്നങ്ങളും ഇനിയുള്ള സങ്കല്പങ്ങളും പ്രതീക്ഷകളും നമുക്കൊരുമിച്ച് ഒന്നായി എല്ലാ വ്യത്യാസങ്ങളെയും മറന്ന് നമ്മൾ ഒന്നായി ചിന്തിച്ച്, ഒന്നായി പ്രയത്നിച്ച് കേരളത്തിനെ ലോകത്തിൻ്റെ ഒന്നാം നിരയിലേക്ക്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രമായി, കേരളത്തിലെ ഏറ്റവും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി, ലോകം ആദരിക്കുന്ന ഒരു ജനതയായി കേരള ജനത മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ആശംസകൾ. ഈ മഹാസംഭവത്തിൽ ഭാഗമാക്കാൻ എന്നെ ക്ഷണിച്ച എല്ലാ ഇതിൻ്റെ സംഘാടകരോടും നന്ദി. നിങ്ങളോടും ഈ വാക്കുകൾ ശ്രദ്ധിച്ചതിന് നന്ദി. നമസ്കാരം.